അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ഒരു കപ്പ് പാലും കുറച്ച് വിപ്പിംഗ് ക്രീമും ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരെങ്കിൽ, ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുഡിംഗ് ഉണ്ടാക്കുവാൻ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കോണറ്റാണ്. അരക്കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കോണറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ കേക്ക് ടിന്നിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കോണറ്റ് ഇതുപോലെ വിതറി കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കോണറ്റ് വിതറി കൊടുക്കാനായിട്ട്. ഈ ഡെസിക്കേറ്റഡ് കോക്കോണറ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കോണറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കൂട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഡെസിക്കേറ്റഡ് കോക്കോണറ്റ് ആവുന്ന രീതിയിൽ ഞാൻ ഇതൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അളവിൽ, അതായത് 250 ml പാലാണ്. ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലെടുക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നല്ല പോലെ ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് പാട കെട്ടാതിരിക്കാൻ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. പഞ്ചസാര നന്നായി മെൽറ്റായി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ട മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂണോളം പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കുറുകി കിട്ടുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരാൻ തുടങ്ങിയത്. ഒരു 1-2 മിനിറ്റ് കൂടി തീ കുറച്ചിട്ട് ഒന്ന് കൂടി കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് 2 മിനിറ്റ് നന്നായി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം. ഒരുപാടൊന്നും കുറുകി പോവണ്ട. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ ഡെസിക്കേറ്റഡ് കോക്കോണറ്റ് വിതറി വെച്ച പാത്രത്തിലേക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു സ്പാച്ചിൽ വെച്ച് ഞാൻ ഇത് എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെക്കുക. ഇത് ചൂടൊന്ന് ആറി സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിന് അല്പം മധുരം കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പുഡിംഗ് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം വെച്ചും ചെയ്യാട്ടോ. ഞാൻ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് 4-5 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഈ പുഡിംഗ് 2 ഫ്ലേവറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫസ്റ്റ് ലെയറ് വാനില ഫ്ലേവറിലും സെക്കൻഡ് ലെയറ് സ്ട്രോബെറി ഫ്ലേവറിലുമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറും ഒരേ ഫ്ലേവറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ 20 മിനിറ്റിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ചൂടാറി സെറ്റായി കിട്ടിയിട്ടുണ്ട്.
ഇതിൻ്റെ മുകളിലേക്ക് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് നല്ല പോലെ കവറായിട്ട് വരുന്നത് വരെ ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ലെയർ പുഡിംഗ് സെറ്റായതിന് ശേഷം മാത്രമേ ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിതറി കൊടുക്കാം. ഇത് ഇനി ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. നല്ല പോലെ തണുത്ത് വന്നതിന് ശേഷമേ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഫ്രീസറിലല്ലട്ട വെക്കേണ്ടത്, താഴെ വെച്ചാൽ മതി. ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഈ പുഡിംഗ് നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ ഇതൊന്ന് ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഇതുണ്ടാക്കി നോക്കും. അത്രക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. അതുമല്ല, വളരെ എളുപ്പവുമാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ ഈ ഒരു പുഡിംഗ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ പുതിയൊരു റെസിപ്പീസുമായി വീണ്ടും വരാം. താങ്ക് യു.